ശ്രീ ജേക്സി തോമസ് അങ്ങ് ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട സമയമാണ് അതായത് അവിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്നു അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷം ആ നിർദ്ദേശങ്ങൾ ചൈനയിൽ നിന്ന് വന്നു അരുണാചൽ പ്രദേശ് സംബന്ധിച്ച വിവാദമായ പരാമർശങ്ങളൊക്കെ വരുന്നത് ആ ഒരു ഘട്ടത്തിലാണ് അതിനുശേഷം ഏറ്റവും പുതിയതായ വിജയ് ഗോഖലയുടെ പുസ്തകം അതിൽ പരാമർശിക്കുന്നത് ദ ലോങ് ഗെയിം ഹൗ ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ വിജയ്ഗോഖലെ പറയുന്നു ആണവക്കനാർ അടക്കമുള്ള കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൂടെയെന്ന് അങ്ങനെ ദേശീയതയെ തള്ളിപ്പറയുന്ന പല ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടായെന്ന വിമർശനമുണ്ടാകുന്നു അതുകൊണ്ടാണ് ഈ ചിഹ്നത്തെ നിങ്ങൾ ആശ്ലേഷിക്കുമ്പോൾ പൂർവ്വകാല ചെയ്തികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഇതിനെ ഒരു സാങ്കേതിക തടസ്സമുണ്ടായതിനെ തുടർന്ന് ബഹുമാനീനമായ ബി ജെ പി പ്രതിനിധിയുടെ വാർത്ത വാദം പൂർണ്ണമായി എനിക്ക് കേൾക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല വളരെ തുടക്കം മാത്രമാണ് എനിക്ക് കേൾക്കുവാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങയുടെ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ചില വാദങ്ങൾ ഞാൻ കേൾക്കുകയുണ്ടായി എന്തായാലും കോൺഗ്രസ് പ്രതിനിധിയുടെ വാദത്തിൽ നിന്ന് തുടങ്ങാം അദ്ദേഹം പറയുകയുണ്ടായി ഇതൊക്കെ ലാസ്റ്റ് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് പിന്നെ പറഞ്ഞത് തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു അതിനുശേഷമുള്ള നാൽപ്പതുകൾക്ക് ശേഷം നാൽപ്പത്തഞ്ചിന് ശേഷമുള്ള സമരം ആ സമയത്ത് ഏതോ രണ്ടാം ലോക മഹായുദ്ധം അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്തു നാൽപ്പത്തഞ്ചിന് ശേഷം ഞങ്ങൾ സമരം ചെയ്തില്ല ഇന്നിങ്ങനെ അദ്ദേഹം കഥ പറഞ്ഞു പോവുകയാണ് ഞാൻ പറയട്ടെ എന്തിനാണ് ബഹുമാനിയനായ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇങ്ങനെ അപഹാസ്യരാകുന്നത് ഈ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഞാൻ ആദ്യം പറഞ്ഞ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ ആഗസ്റ്റ് പതിനഞ്ചിന് മഹാനായ എ കെ ജി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് എ കെ ജിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു അങ്ങ് ഓർമ്മിക്കണം അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾക്കെതിരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മാഗ്നാക്കാത്ത കൂടിയാണ് ഹസ്ഗാവ് എ കെ ജിയുടെ വാക്കുകൾ എന്തായിരുന്നു ഞാൻ ജീവിതകാലം ഒഴിഞ്ഞുവെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നുവോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വഭാവ സ്വഭാവമുള്ള ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ വികാരിസുകളിലേക്ക് പറന്നുയർന്നത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് സെൻട്രൽ ജയിലിനുള്ളിൽ നിന്നുകൊണ്ടാണ് സഗി പതാക ഉയർത്തുന്നത് ഞാൻ പഴയ ചരിത്രത്തിൻ്റെ വീണ്ടും ഭൂതകാല വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങ് മനസ്സിലാക്കേണ്ടത് പിന്നീട് തുടർന്ന് നടന്ന എത്രയോ ജാതി ജന്മിത്ത വിരുദ്ധ അത്ര പേരെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും അങ്ങ് വേണമെന്ന് പിടിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്താ കേരളത്തിന്റെ പ്രത്യേകത അങ്ങ് ഈ പറഞ്ഞ നാൽപ്പത്തഞ്ചിന് ശേഷമല്ലേ സമയം കിട്ടുമ്പോൾ അങ്ങയുടെ കോ പക്ഷപാതത്വമുള്ള ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചതിന് ശേഷം രാജ്യത്തെ എത്ര എത്ര ഗ്രാമ നഗരാന്തരങ്ങളും ആയിരക്കണക്കിന് ഈ സമരം സമയപരിമിതി ചൂണ്ടിക്കാണിച്ചു ചോദിച്ച് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഏതു കാലത്താണെങ്കിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും അടിയാളർക്ക് വേണ്ടി ഭൂമി പതിച്ചു കൊടുക്കേണ്ടി വന്നത് അപ്പോഴും ജാതി വ്യവസ്ഥയിലും കീഴാള മനോഭാവത്തിലുമൊക്കെ ജീവിച്ചു പോകേണ്ടി വന്ന വലിയ മനുഷ്യർ ഇവിടെയുണ്ട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന വലിയ ആശയം അവിടെയാണ് പ്രസക്തമാകുന്നത് അതിനുശേഷം നമ്മൾ അടിയന്തരാവസ്ഥ അനുഭവിച്ചു അതിനുശേഷം ഏറ്റവും ഒടുവിൽ രണ്ട് വർഷം മുമ്പ് നമുക്ക് പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വലിയ ലഹളകൾ കാണേണ്ടി വന്നു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതു ഘട്ടത്തിലാണെങ്കിലും നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മുകളിൽ നമ്മളുടെ ഐഡന്റിറ്റിക്ക് മുകളിൽ മറ്റൊരധിനിവേശ ശക്തിക്കും അത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ അന്തർദേശീയമോ ഏതുമാകട്ടെ ദേശീയമോ അന്തർദേശവും ആകട്ടെ ഒരധിനിവേശ ശക്തിക്കും കടന്നു കയറാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് അതിർത്തികൾ നിർണ്ണയിക്കുന്ന ഒന്നല്ല അതിനെ ഒരു ദേശീയതയ്ക്കും തളച്ചിടാനും കഴിയില്ല സൂപ്രവൺ ക്ഷം പൂർണ്ണമാവുകയാണ് എല്ലാ പ്രേക്ഷകർക്കും